ടോപ്പിക് എന്ന് പറയുന്നത് റോൾ ഓഫ് മാൻ പവർ ട്രെയിനിങ് ആൻഡ് പവർ ഫോർ എൻഹാൻസ് ദ ക്വാളിറ്റി അറ്റ് ഫാമിലി ലെവൽ. അതായത് ഫാമിലിയിൽ നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ ഒരു മാൻ പവർ ട്രെയിനിങ് കിട്ടിയ ഒരു മാൻ പവർ അവരുടെ ഫാമിലിയിൽ എത്രമാത്രം അവർക്ക് റോൾ ഉണ്ട് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ പറയുന്നത് ഹെൽപ്സ് ടു ഇംപ്രൂവിങ് ലിവിങ് കണ്ടീഷൻ. അതായത് അവർക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി പറ്റും. അതായത് നല്ല രീതിയിൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരു മാൻ പവർ, ഒരു ഹ്യൂമൺ ബീയിങ് ആണെങ്കിൽ ട്രെയിനിങ് എനേബിൾസ് ആൻ എംപ്ലോയി ടു ഇംപ്രൂവ് ഹിസ് പ്രൊഡക്ടിവിറ്റി ഹിച്ച് ഹെൽപ്സ് ടു ഏൺ മോർ റിവാർഡ്. അതായത് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് എംപ്ലോയിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവർക്ക് അവരുടെ പ്രൊഡക്ടിവിറ്റി അവർ ചെയ്യുന്ന ജോലി വളരെ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ റിസൾട്ട് എന്താണ്? ട്രെയിൻഡ് എംപ്ലോയി ക്യാൻ പ്രൊവൈഡ് ബെറ്റർ ലിവിങ് കണ്ടീഷൻ. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല നല്ല രീതിയിൽ, ഇപ്പോൾ ഒരു എംപ്ലോയിൻ്റെ പൊസിഷൻ, ഹയർ പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്കുള്ള ബെനിഫിറ്റ് എന്താണ്? അവരുടെ ഫാമിലിയിൽ തന്നെ അവർക്ക് അവരുടെ ഫാമിലി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും, അല്ലേ? അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇൻസ്പിറേഷൻ ടു ഫാമിലി മെമ്പേഴ്സ്. അതുപോലെ തന്നെ നമ്മൾ നല്ലൊരു ലെവൽ, അതായത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു എംപ്ലോയി, അവർക്ക് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ നല്ല രീതിയിൽ പെർഫോം ചെയ്യും, അവർക്ക് പ്രൊമോഷൻ കിട്ടും, അല്ലേ? അപ്പോൾ അവർ നല്ല നല്ല ഹയസ്റ്റ് പോസ്റ്റിൽ അവർക്ക് അപ്പോയിൻമെൻ്റ് ലഭിക്കുന്നതാണ് ട്രെയിനിങ് കിട്ടിയ ഒരു എംപ്ലോയി. അപ്പോൾ അവരുടെ ഫാമിലിയിൽ അവർക്കുള്ള വാല്യൂ എന്താണ്, വില എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഫാമിലി മെമ്പേഴ്സിൽ മറ്റുള്ളവരൊക്കെ എന്ത് പറയും, ആ കുട്ടിയെ കണ്ട് പഠിക്കണം, അല്ലേ? കേട്ടിട്ടില്ല നിങ്ങൾ അങ്ങനെ എന്ന്, അവരെ കണ്ട് പോകണം നമ്മൾ പഠിക്കാനായിട്ട് എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. അതേപോലെ മറ്റുള്ളവർക്കൊരു ഇൻസ്പിരേഷൻ, അതായത് മറ്റുള്ളവർക്ക് അത് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്പിരേഷനായിട്ട് ഇത് മാറുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ബെറ്റർ ഇമേജ് ആണ്. അതായത് ബെറ്റർ ഇമേജ് എന്ന് പറയുന്നത് എ ട്രെയിൻഡ് എംപ്ലോയി ബൈ പ്രൊവൈഡിങ് ബെറ്റർ ലിവിങ് കണ്ടീഷൻസ് ആൻഡ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ടു ഹിസ് ഡിപ്പെൻഡൻസ് ക്രിയേറ്റ് ബെറ്റർ ഇമേജ് ഫോർ ഹിസ് ഫാമിലി ആൻഡ് ദ സൊസൈറ്റി. അതായത് ബെറ്റർ ഇമേജ്, ഇമേജ് മീൻസ് എന്താണ്, ഒരു ഒരു വാല്യൂ, വില, അല്ലേ? ഒരു അംഗീകാരം. അതായത് ബെറ്റർ ട്രെയിൻഡ് എംപ്ലോയീസ് ഉണ്ടെങ്കിൽ, അതായത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ അവർക്ക് റിവാർഡ് കിട്ടും, അല്ലെങ്കിൽ ഹയസ്റ്റ് പൊസിഷനും കിട്ടും ജോലിയിൽ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഫാമിലിയുടെ ലിവിങ് കണ്ടീഷൻസ് മെച്ചപ്പെടും, അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ്, നല്ല നല്ല ഫിനാൻഷ്യൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യും കമ്പനി തന്നെ. അപ്പോൾ അവർക്ക് സൊസൈറ്റിയിലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ കൂടെ പറ്റുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റോള്, അതായത് ട്രെയിൻഡ് മെൻപവർ കൊണ്ട് ഒരു ഫാമിലിക്കുള്ള ബെനിഫിറ്റുകൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് റോൾ ഓഫ് ട്രെയിൻഡ് മാൻ പവർ ഫോർ എൻഹാൻസ് ക്വാളിറ്റി അറ്റ് ഓർഗനൈസേഷണൽ ലെവൽ. അതായത് ട്രെയിനിങ് കിട്ടിയ ഒരു മാൻ പവർ ഓർഗനൈസേഷനിൽ എത്രമാത്രം അവർ കോൺട്രിബ്യൂട്ട് കൊടുക്കുന്നു. അതായത് ട്രെയിൻഡ് മാൻ പവർ ഇസ് കൺസിഡർ കീ റിസോഴ്സ്. ഓർഗനൈസേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ള റിസോഴ്സസ് ഏതൊക്കെയാണ്? മണി, മെഷീനറി, മെറ്റീരിയൽസ് ആൻഡ് പിന്നെ വേണ്ടത് നമ്മുടെ മെൻ ആണ്, അല്ലേ? അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മളുടെ മാൻ പവറിന് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾക്ക് കൂടുതലായിട്ടൊരു ട്രെയിനിങ് മാൻ പവറിന് കൊടുത്തു കഴിഞ്ഞാൽ അവരെങ്ങനെയായിരിക്കും ഒരു ഓർഗനൈസേഷനിൽ പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. അവർ അതിന് അങ്ങനെയുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു മാൻ പവർ ഉണ്ടെങ്കിൽ ഓർഗനൈസേഷൻ അത് എത്രമാത്രം ഗുണകരമായിരിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നോക്കാം. ആദ്യം തന്നെ ഇതിൽ പറയുന്നത് ഒപ്റ്റിമ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ്. അതായത് നമ്മൾക്ക് ഉള്ള, അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ ഉള്ള റിസോഴ്സസ് അവർ കയ്യിലുള്ള അത് വെച്ചിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് ട്രെയിനിങ് കിട്ട് മാൻ പവർക്ക് സാധിക്കും. കാരണം എന്താണ്, അവർ ട്രെയിനിങ് ലഭിച്ചത് കൊണ്ട് തന്നെ വേസ്റ്റേജ് ഒന്നും അധികം ഉണ്ടാവില്ല, അല്ലേ? അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷനിൽ ഉള്ള റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് അവർക്ക് നല്ല രീതിയിൽ പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് വെച്ചാൽ അവർക്ക് നല്ല നോളേജ് സ്കില്ലും കിട്ടിക്കഴിഞ്ഞു ട്രെയിനിങ്ങിലൂടെ. അതെങ്ങനെയാണ് അത്രയും റോ മെറ്റീരിയൽസ് വെച്ചുകൊണ്ട് വേസ്റ്റേജ് ഇല്ലാതെ എങ്ങനെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് ട്രെയിനിങ് അല്ല അവർ നേടിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവിടെയുള്ള റിസോഴ്സസ് വെച്ചിട്ട് മാക്സിമം പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. അതായത് ഒപ്റ്റിമ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ്, അവിടെയുള്ള റിസോഴ്സസ് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് മാൻ പവർ, നല്ല ട്രെയിൻഡ് മാൻ പവറിന് സാധിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് മാനേജിങ് ചേഞ്ചസ്. എ ബിസിനസ് മാനേജിങ് ചേഞ്ചസ് ആണ്. എ ബിസിനസ് ബിലോങ്സ് ടു എൻ എൻവയോൺമെന്റ് വിച്ച് ഈസ് സബ്ജക്റ്റ് ടു ഫ്രീക്വൻറ്റ് ചേഞ്ചസ്. അതായത് ബിസിനസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ചേഞ്ചസ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ ടെക്നോളജി വരാം, പുതിയ മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് പുതിയ പുതിയ മാനേജ്മെൻറ്റ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള പല പല ചേഞ്ചസ് നമ്മുടെ ഓർഗനൈസേഷനിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ട്രെയിനിങ് കിട്ടിയ ഒരു മാൻ പവർ ആണെങ്കിൽ ആ ചേഞ്ചസിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് അവർക്ക് സാധിക്കും. ഓക്കെ, അതായത് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടോ ആ ചേഞ്ചസുമായി പൊരുത്തപ്പെട്ട് പോകാനായിട്ട് ട്രെയിൻഡ് മാൻ പവറിന് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത്
Third point, increasing productivity. Trained manpower improve the productivity of an organization by applying best method and skills to perform their work. A training kitty manpower, our productivity nalla reethiyil improve cheyyum. Adha nalla reethiyil product produce cheyyum. Adha pole thanne avarude avarude maximum kalu upayogichu nalla reethiyil perform cheyyan shramikkunnu. It not only improves productivity of the organization but saves the cost. Adha productivity kootuka mathram adha kore product produce cheyyal number of product inde enna kootuka mathram alla training കിട്ടിയ മാൻ പവർ ചെയ്യുക. പിന്നെ എന്തുകൂടി ചെയ്യുന്ന പറയുന്നത്, അവര് കോസ്റ്റ് ചെലവ് കുറയ്ക്കും, അതുപോലെ തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്യും. അവിടെയുള്ള റിസോഴ്സിനെ മാക്സിമം യൂസ് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യും, ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ട്രെയിനിങ് കിട്ടിയ മാൻ പവറിന് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷനെ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ പറ്റുന്നു. ഓക്കെ, നെക്സ്റ്റ് വന്ന് റെഡ്യൂസ്ഡ് സൂപ്പർവിഷൻ ആണ്. അതായത് ട്രെയിനിങ്ങിനായിട്ടുള്ള നല്ല രീതിയിലുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അധികം സൂപ്പർവിഷൻ്റെ ആവശ്യമില്ല. അതായത് ഇത് ചെയ്യണം അത് ചെയ്യണം അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ നോക്കി നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ അറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ, അവർ നല്ല രീതിയിൽ അവരുടെ ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സൂപ്പർവിഷൻ കുറവ് യൂസ് ചെയ്യാൻ വേണ്ടി മതിയാവും. നെക്സ്റ്റ് പറയുന്നത് ബെറ്റർ റിലേഷൻസ് ആണ്. അതായത് മറ്റുള്ളവരുമായിട്ട് ക്ലയൻറ്റ്സ്, അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതുപോലെ തന്നെ മറ്റുള്ള അവിടെയുള്ള നെക്സ്റ്റ് വേറെ എംപ്ലോയീസ് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ട്രെയിനിങ് നേടിയിട്ടുള്ള എംപ്ലോയീസിനെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവില്ല, കംപ്ലയിൻസ് ഉണ്ടാവില്ല, പരാതികൾ ഉണ്ടാവില്ല, അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കോൺഫ്ലിക്റ്റുകൾ, അതായത് തർക്കങ്ങളൊന്നും ഉണ്ടാവില്ല. നെക്സ്റ്റ് പറയുന്നത് ബെറ്റർ ഇമേജ്. ട്രെയിൻഡ് അതായത് നല്ല രീതിയിലുള്ളൊരു ഇമേജ് സൊസൈറ്റിയിൽ ആ ഒരു ഓർഗനൈസേഷനെ കുറിച്ച് നല്ല രീതിയിലുള്ള ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ട്രെയിൻഡ് മാൻ പവർ ഉണ്ടെങ്കിൽ സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻഡസ്ട്രി നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി ഗുണനിലവാരമുള്ള ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ട്രെയിൻഡ് മാൻ പവറിലൂടെ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സുമായിട്ട് നല്ല സർവീസ് കൊടുക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നല്ല കസ്റ്റമേഴ്സായിട്ട് ബെറ്റർ റിലേഷൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ബെറ്റർ റിലേഷൻസ് കീപ്പ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനെ കുറിച്ച് നല്ലൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇത്രയുമാണ് റോൾ ഓഫ് ട്രെയിൻഡ് മാൻ പവർ. അതായത് നമ്മളുടെ ഓർഗനൈസേഷനിൽ നല്ല രീതിയിലുള്ള ഒരു മാൻ പവർ, ട്രെയിനിങ് കിട്ടിയൊരു മാൻ പവർ ഉണ്ടെങ്കിൽ ഉള്ള ഗുണങ്ങൾ. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് റോൾ ഓഫ് ട്രെയിൻഡ് മാൻ പവർ അറ്റ് നാഷണൽ ലെവൽ. അതായത് നമ്മുടെ നാഷണൽ ലെവലിൽ നല്ല രീതിയിലൊരു ട്രെയിൻഡ് മാൻ പവർ ഉണ്ടെങ്കിൽ എങ്ങനെ മാത്രം നമ്മുടെ രാജ്യത്തിന് എത്രമാത്രം അത് ഡെവലപ്മെൻറ്റ് കിട്ടും എന്നുള്ളതാണ്. ഫസ്റ്റ് ഓൾ അത് കോൺട്രിബ്യൂട്ട്സ് ടു നാഷണൽ ഡെവലപ്മെൻറ്റ്. അതായത് നമ്മൾ പറയുന്നത് തന്നെ, അതായത് ഒരു ട്രെയിൻഡ് മാൻ പവർ, അതായത് ട്രെയിനിങ് കിട്ടിയ ഒരു എംപ്ലോയി ഉണ്ടെങ്കിൽ അവർ ആ ഓർഗനൈസേഷന് നൽകിക്കും. അപ്പോൾ ഓർഗനൈസേഷൻ്റെ മൊത്തത്തിലുള്ള പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്ത് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്നത് കൂടും. ആ പ്രോഫിറ്റ് ഉണ്ടാകുന്നത് അതേപോലെ പലതും പല പല ഓർഗനൈസേഷൻ ഇതേപോലെ ട്രെയിനിങ് ആയിട്ടുള്ള മാൻ പവർ ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക, അപ്പോൾ എല്ലാവരുടെയും പ്രൊഡക്ടിവിറ്റികളും എല്ലാവർക്കും പ്രോഫിറ്റ് കൂടും. അപ്പോൾ ഒരു രാജ്യത്തിൽ മൊത്തം ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്ത GDPയുടെ റേറ്റ്, ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പ്രൂവ് ആയിരിക്കും. അതാണ് ഫസ്റ്റ് പറയുന്നത്. കൂടുതലും നാഷണത്തിൻ്റെ സ്വന്തം രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് സഹായിക്കും എന്നുള്ളതാണ് ഫസ്റ്റ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ്. അതായത് കയ്യിലുള്ള റിസോഴ്സസ് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന നമ്മളുടെ ട്രെയിൻഡ് മാൻ പവർ കൊണ്ട് സാധിക്കുന്നത്. അതായത് അവർക്ക് വേസ്റ്റേജോ അല്ലെങ്കിൽ ഇല്ലത്, അതായത് നമ്മുടെ ഓർഗനൈസേഷനിലുള്ള സാധനം അല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്ത് നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് ഉറവിടങ്ങൾ പരമാവധി യൂസ് ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞിരിക്കുന്ന ട്രെയിൻഡ് മാൻ പവറിന് സാധിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ബെറ്റർ സർവീസ് ടു പീപ്പിൾ. അതായത് നമ്മളുടെ ജനങ്ങൾക്ക്, അതായത് കസ്റ്റമേഴ്സിന് നല്ല രീതിയിലുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി, അതായത് ക്വാളിറ്റി ആയിട്ടുള്ള ഗുഡ്സ് കൊടുക്കാൻ വേണ്ടി പറ്റും. ഫെയർ പ്രൈസിന്, അതായത് വേസ്റ്റേജും കോസ്റ്റും ചിലവൊക്കെ കുറച്ചിട്ടാണ് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ ഗുണം എന്താണ്, അവർ അത് നല്ല രീതിയിൽ ഫെയർ പ്രൈസിന് റീസണബിൾ ആയിട്ട്, അതായത് കസ്റ്റമേഴ്സിന് പറ്റുന്ന രീതിയിലുള്ള പ്രൈസിന് അത് വിൽക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ആ ഒരു സർവീസാണ് ചെയ്യുന്നത്, അപ്പോൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സർവീസായിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു മാൻ പവർ ഉണ്ടെങ്കിൽ ഒരു നാഷണൽ, അതായത് മൊത്തത്തിൽ രാജ്യത്തിനുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഫങ്ഷനിങ് ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഇത് ഒരു ഓർഗനൈസേഷൻ, ഓർഗനൈസേഷൻ മീൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഓർഗനൈസേഷൻ ഈസ് സോഷ്യൽ സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് പീപ്പിൾ. അതായത് ഒരു സോഷ്യൽ സിസ്റ്റം ഒരു ആണ്, അതിൽ അതായത് സാമൂഹ്യമായിട്ടുള്ള രീതിയാണ്. അവിടെ കുറേ ജനങ്ങൾ ആൾക്കാരുണ്ടാവും,
അപ്പോൾ ഡൈവേഴ്സിറ്റി ഈസ് ഇറ്റ്സ് ഇന്നിറ്റ് നാച്ചുർ വേർ ബൈ പീപ്പിൾ ബിലോങ് ടു ഡിഫറെൻറ്റ് പല പല കൾച്ചറിൽ നിന്ന് വരുന്ന പീപ്പിൾ ഉണ്ടാവും, പല ഫാമിലിയിൽ നിന്ന് പീപ്പിൾ ഉണ്ടാവാം, അതുപോലെ തന്നെ പല ജെൻഡർ ഫീമെയിൽ മെയിൽ അങ്ങനെയുള്ള കോമ്പിനേഷൻ വരുന്ന ആൾക്കാരുണ്ടാവാം. അവരെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്സിന് വേണ്ടി, ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളതിന് പറയുന്ന പേരാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓർഗനൈസേഷൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷനിങ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. ഫോളോയിങ് ഫാക്ടേഴ്സ് ഡിസൈഡ് ദ ഫങ്ഷനിങ് ഓഫ് ഓർഗനൈസേഷൻ. ഇപ്പോൾ ഓർഗനൈസേഷൻ നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ, പ്രവർത്തിച്ച് പോകുന്നതെങ്കിൽ അതിലുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഓക്കെ, അതൊക്കെയാണ് നെക്സ്റ്റ് പറയുന്നത്. ഫസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്ട്രാറ്റജിയാണ്, അതായത് ലക്ഷ്യം ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ നല്ലൊരു തന്ത്രം കൂടെ ഉണ്ടായിരിക്കണം ആ ഓർഗനൈസ്, അതായത് ലക്ഷ്യം ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ തന്ത്രം, അതായത് ഓർഗനൈസേഷൻ ടു അറ്റൈൻ സെർട്ടൺ എൻഡ് റിസൾട്ട്, എൻഡ് റിസൾട്ട്സ് ആർ നോൺ ആസ് ഒബ്ജക്റ്റീവ്. അതായത് ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നതിന് ഒരു അവരുടെ ഒരു സംഭവം അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതെന്താണ് അവരുടെ റിസൾട്ട് ഉണ്ടായിരിക്കുന്നത്, അവർക്ക് നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് ഉണ്ടാക്കണം അല്ലേ, അതാണ് അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ആ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് അവർ എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് ഫോളോ ചെയ്യുന്നത്, അതാണ് അവരുടെ സ്ട്രാറ്റജി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റീവ്സും സ്ട്രാറ്റജീസും ഉണ്ടായിരിക്കണം ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് സ്ട്രക്ചറാണ്. ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് അതോറിറ്റീസ് ആൻഡ് ഫോർമൽ റിലേഷൻസ് ടു ഇൻ ദ ഓർഗനൈസേഷൻ ഇൻ ഓർഡർ ടു പെർഫോം ഇറ്റ്സ് ഫങ്ഷൻ. അതായത് റെസ്പോൺസിബിലിറ്റി, എല്ലാവർക്കും പല പല എംപ്ലോയീസ് ഉണ്ടാവും, അവർക്ക് ഉത്തരവാദിത്തങ്ങൾ കൊടുക്കണം, അതുപോലെ തന്നെ അധികാരങ്ങൾ, അതായത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അവരാണ് ഈ പറഞ്ഞ എംപ്ലോയീസിന് ജോലികൾ ചെയ്യാൻ വേണ്ടി അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്, അതുപോലെ തന്നെ നല്ല റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യണം, അതായത് എംപ്ലോയീസും മാനേജ്മെൻറ്റ് തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, അതായത് രൂപഘടന നല്ല രീതിയിലായിരിക്കണം. അപ്പോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് പല രീതിയിലുണ്ട്, അതായത് ഓർഗനൈസേഷൻ സ്ട്രക്ചറിന് ട്രഡീഷണൽ ലൈൻ, ലൈൻ ആൻഡ് സ്റ്റാഫ്, മാട്രിക്സ്, അങ്ങനെ പല രീതിയിൽ സ്ട്രക്ചറായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നെക്സ്റ്റ് പഠിക്കാൻ വരുന്നുണ്ട്, ഡീറ്റെയിൽഡായിട്ട് പഠിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്ട്രക്ചർ നല്ല രീതിയിൽ രൂപഘടന ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് പീപ്പിൾ, എംപ്ലോയീസ് ആർ കൺസിഡേർഡ്, അതായത് എംപ്ലോയീസ് ആണ് ഒരു ഓർഗനൈസേഷൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു നെടുന്തൂൺ എന്നൊക്കെ പറയുന്നത്, ആരാണ് അവിടെയുള്ള എംപ്ലോയീസ്, അതായത് അവിടെയുള്ള എംപ്ലോയീസ് എങ്ങനെ എത്രമാത്രം നല്ല രീതിയിലുള്ള എംപ്ലോയി ആണ്, അല്ലെങ്കിൽ അവരെത്ര ക്വാളിറ്റിയുള്ള ഗുണങ്ങൾ നിലവാരമുള്ള എംപ്ലോയി ആണ്, അതിനെ ആശ്രയിച്ചിട്ടിരിക്കും ആ ഒരു ഓർഗനൈസേഷൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ദ സ്റ്റേയിൽ ആൻഡ് ക്വാളിറ്റി ഓഫ് ദ ഫങ്ഷൻ ഡിസ്ചാർജ് ബൈ ഓർഗനൈസേഷൻ ഹൈലി ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വാളിറ്റി ഓഫ് പീപ്പിൾ എംപ്ലോയ്ഡ്. അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നല്ലതാണെങ്കിൽ ആ ഓർഗനൈസേഷനും മെച്ചപ്പെട്ട് വരും അല്ലേ. അതല്ല എപ്പോഴും കോൺഫ്ലിക്റ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും അങ്ങനെയൊക്കെ ആയി എപ്പോഴും സ്ട്രൈക്കും ലോക്കൗട്ടൊക്കെ ആയിട്ട് പോകുന്ന ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിന് മുൻപോട്ട് വരാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ അതിൻ്റെ പീപ്പിൾ ഒരു ഫാക്ടറാണെന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് പോളിസി ആൻഡ് പ്രൊസീജിയർ. പോളിസി എന്ന് പറഞ്ഞാൽ റൂൾസ്, അതായത് ഒരു രീതിയിൽ, റൂൾസ് മീൻസ് ഓർഗനൈസേഷൻ തുടരണമെങ്കിൽ അതിന് പ്രത്യേകിച്ച് റൂളുകൾ, നിയമങ്ങൾ ഉണ്ടാകും എല്ലാത്തിനും. ഇപ്പോൾ നമ്മൾ പല രീതിയിലും കണ്ടു, എല്ലാ ടൈപ്പ് ഓഫ് ഇപ്പോൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവട്ടെ എന്താണെങ്കിലും അവരുടേതായിട്ടുള്ള പല നിയമങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ആ നിയമങ്ങൾ ഉണ്ടാവണം, അതുപോലെയാണ് പോളിസി എന്ന് പറയുന്നത്. അതിന് ഓർഗനൈസേഷൻ നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് നിയമങ്ങൾ. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൊസീജിയേഴ്സ്. പോളിസി ആൻഡ് പ്രൊസീജിയറാണ്. പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്, എന്താണ്, എങ്ങനെ, വാട്ട്, ഹൗ, വേർ, വെൻ, അതായത് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എവിടെയാണ് ചെയ്യേണ്ടത്, എപ്പോൾ ചെയ്യണം അല്ലേ, അതെല്ലാം നമ്മൾ പ്രൊസീജിയർ, അതായത് കറക്റ്റായിട്ടൊരു പ്രൊസീജിയറായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാവണം. അത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അതായത് ഡീറ്റെയിൽഡ് ആയിട്ടൊരു പ്രൊസീജിയർ, ഒരു പ്രോസസ്സ് തന്നെ അതിലുണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് ഫോളോ ചെയ്യുന്ന ഒരു ടീമിന് മാത്രമേ, ഒരു ഓർഗനൈസേഷന് മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. നെക്സ്റ്റ് പറഞ്ഞ കോഡ് ഓഫ് കണ്ടക്റ്റ് ആണ്. ഇറ്റ് റെഫേഴ്സ് ടു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ്, അത് ഗൈഡ് ലൈൻസ് നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് എംപ്ലോയീസ് ചെയ്യേണ്ടത്, എംപ്ലോയീസ് ഷെയർ ഹോൾഡേഴ്സിന്, എംപ്ലോയീസിന് അല്ലെങ്കിൽ അവിടെ ഓർഗനൈസേഷനുള്ള എന്താണ് പ്രതിബദ്ധതകൾ എന്തൊക്കെയാണ് അതിൻ്റെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നതാണ് കോഡ് ഓഫ് കണ്ടക്ട്. നെക്സ്റ്റ് ലീഡർഷിപ്പ്, ലീഡ് ചെയ്യുന്ന നല്ല രീതിയിലൊരു നല്ല വ്യക്തി, മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് നല്ലവരായിരിക്കണം. അതുപോലെ നല്ലവർ മീൻസ് എന്താണ്, അവർക്ക് പല പല ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി കപ്പാസിറ്റി ഉള്ളവരായിരിക്കണം, അവരെല്ലാവരുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കണം, അവർ പല പല രീതിയിൽ, അതായത് ഇപ്പം നമ്മൾ എംപ്ലോയീസുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം.
എങ്കിൽ മാത്രമേ എംപ്ലോയീസ് എന്ത് ചെയ്യുള്ളൂ, അവരുമായിട്ട് മിംഗിൾ ചെയ്ത് പ്രവർത്തിക്കുള്ളൂ അല്ലേ. അല്ലെങ്കിൽ എംപ്ലോയീസ് എപ്പോഴും സ്ട്രൈക്ക് ചെയ്യുണ്ടാക്കും, അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ രൂപീകരിക്കും, പല പല പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതൊക്കെ ഒഴിവാക്കാനാക്കാനായിട്ട് എപ്പോഴും നല്ല രീതിയിൽ ലീഡർഷിപ്പ് ഉള്ള ഒരാളെ വേണം നമ്മൾ ചെയ്യാനായിട്ട്, അല്ലെ, ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ബേസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. അതായത് കമ്മ്യൂണിക്കേഷനാണ് ബേസ്. അതായത് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല പല ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്. നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ എംപ്ലോയീസിന് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് അവർക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഭയങ്കര ഭയവുമായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് വർക്കിനാണത് ബാധിക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ അത് അങ്ങനെ ഇല്ലെങ്കിൽ അവർ പുവർ പെർഫോമൻസ് ആകും. അതായത് എംപ്ലോയീസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കില്ല. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ജസ്റ്റ് ഓർഗനൈസേഷൻ്റെ ഫംഗ്ഷനെ ബാധിക്കാത്ത വിധത്തിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. നെക്സ്റ്റ് മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് റെഫേഴ്സ് ടു ദ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് അഡോപ്റ്റഡ് ബൈ ദ ഓർഗനൈസേഷൻ ഫോർ യൂസ് ഓഫ് റിസോഴ്സസ് ഇൻക്ലൂഡിംഗ് പീപ്പിൾ. ഇറ്റ് മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് ആർ എംപ്ലോയി ഫ്രണ്ട്ലി ആൻഡ് ദൻ ഇറ്റ് ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ദെയർ ബൈ കോൺട്രിബ്യൂട്ട് ടു ദ എഫക്റ്റീവ് ഫംഗ്ഷനിങ് ഓഫ് ദ ഓർഗനൈസേഷൻ. മാനേജ്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ല രീതിയിലുള്ള മെത്തേഡ്സ് കൊണ്ടുവരണം, ടെക്നിക്സ് കൊണ്ടുവരണം, അതുപോലെ തന്നെ എംപ്ലോയീസുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം, നല്ല രീതിയിൽ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ, അങ്ങനെ മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. മാനേജ്മെൻ്റ് എന്ന് പറയുന്നവർ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റണം. എംപ്ലോയീസിനായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ മാനേജ്മെൻറ്റ് കൊണ്ടുപോകാൻ വേണ്ടി ഓർഗനൈസേഷന് മാത്രമേ നമ്മളുടെ നമുക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കുള്ളൂ. എൻവയോൺമെൻറ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഓൾ ഫാക്ടേഴ്സ്, അതായത് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന എല്ലാ ഘടകങ്ങളും, അത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഉണ്ടാവാം, ഇൻറ്റേർണൽ ഫാക്ടേഴ്സും ഉണ്ടാവുക അല്ലേ. അപ്പോൾ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് പരിസ്ഥിതിയാണ്. ഇപ്പോൾ പൊളിറ്റിക്കൽ ഉണ്ടാവും, ടെക്നോളജിക്കൽ, സോഷ്യൽ, പല പല ബാക്ക്ഗ്രൗണ്ടുകൾ ഉണ്ടാവും. ആ കണ്ടീഷൻസിനൊക്കെ നമ്മൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി നമ്മുടെ ഓർഗനൈസേഷന് സാധിക്കണം. ഓർഗനൈസേഷൻ പ്രവർത്തിക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള മെയിനായിട്ടുള്ള ഫാക്ടേഴ്സ്. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു ഓർഗനൈസേഷന് മാത്രം എന്ത് ചെയ്യാൻ പറ്റൂ, പിടിച്ചു നിൽക്കാനും സർവൈവ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കും. ഇത് ഇത്രയും ഫാക്ടേഴ്സ് നമ്മൾ ഓർഗനൈസേഷൻ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫങ്ഷനിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സാണ് ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് കേട്ടോ. ഓക്കെ, താങ്ക് യു.